നമസ്കാരം, ഞാൻ ഡോക്ടർ ദീപു എച്ച്, വൈദ്യരത്നം ആയുർവേദ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴുത്തുവേദനയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കഴുത്തുവേദന ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരാം, എന്നിരുന്നാൽ പോലും കോമണായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഉപയോഗിക്കുന്ന തലയണയുടെ കനം അതിനെ ഒരു വലിയ ബാധകമായിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലയണ ഒഴിവാക്കുക, അല്ലെങ്കിൽ കനം കുറഞ്ഞ തലയണ ഉപയോഗിക്കുക. തലയണ ഒഴിവാക്കുന്ന സമയത്ത് ബെഡ്ഷീറ്റ് ഫോൾഡ് ചെയ്ത് 2-3 ഇഞ്ച് കനത്തിൽ തലയുടെ അടിയിൽ വെച്ചിട്ട് കിടക്കാവുന്നതാണ്. ഏറ്റവും ഉത്തമമായ പൊസിഷൻ എന്ന് പറയുന്നത് മലർന്ന് കിടക്കുന്നതായിരിക്കും. കമിഴ്ന്ന് കിടക്കുന്നത് കഴുത്തുവേദനയുള്ളവർക്ക് ബുദ്ധിമുട്ട് കൂട്ടുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചരിഞ്ഞ് കിടക്കുന്നതും അത്ര നന്നല്ല. അതുപോലെ തന്നെ സോഫയിൽ കിടക്കുക, ബെഡിൻ്റെ മേളിൽ തല വെച്ചിട്ട് ചരിഞ്ഞ് വളഞ്ഞ് കിടക്കുക, കുനിഞ്ഞിരുന്ന് ഒരുപാട് ജോലികൾ ചെയ്യുക എന്നിവ ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. ഇനി നമ്മൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ കഴുത്തുവേദനയുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത്, കഴിവതും യാത്ര ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ അധികം ഘട്ടറുള്ള റോഡിൽ കൂടെ വണ്ടി ഓടിക്കാതിരിക്കുക, 2-വീലറിലുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക, സീറ്റ് ബെൽറ്റ് ധരിച്ച് സീറ്റ് കറക്റ്റായിട്ട് നമ്മുടെ ബാക്ക് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഡ്രൈവ് ചെയ്യുക. ഒരുപാട് ദൂരം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നത് കഴുത്തുവേദന ഉള്ളവർക്ക് ഒട്ടും നല്ലതല്ല. അതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് പുസ്തകം വായിക്കുക, മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം, അതേ പൊസിഷനിൽ കിടന്ന് ഉറങ്ങുക എന്നീ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കഴുത്തുവേദന വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്തതായിട്ട്, കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ കഴുത്തുവേദന ഉള്ള സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ തലഭാഗം കമ്പ്യൂട്ടറിൻ്റെ 1 ഇഞ്ച് മുകളിലായിട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് നമ്മുടെ കണ്ണിൻ്റെ ഫോക്കസ് കറക്റ്റായിട്ട് സ്ക്രീനിലേക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മുടെ കൈകൾ ക്രമീകരിക്കുമ്പോൾ അത് കീബോർഡിൻ്റെ ഹൈറ്റുമായിട്ട് നേരെ അനുപാതത്തിൽ വരുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാനായിട്ട്. ഇരിക്കുന്ന സമയത്ത് ബാക്ക് സപ്പോർട്ടോട് കൂടിയിട്ട് കാലുകൾ താഴെ തട്ടുന്ന രീതിയിൽ നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ കഴുത്തുവേദന ഉള്ളവർ ഭാരം എടുക്കുന്ന അത്ര നന്നല്ല. എന്നിരുന്നാൽ പോലും ഒരു തോളിൽ സ്ഥിരമായി വെയിറ്റ് ഇട്ട് ബാഗ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ബാഗ് ഉപയോഗിക്കുമ്പോൾ 2 സൈഡിലും ഇടുവാൻ ശ്രമിക്കുക. കഴുത്തിന് മുകളിൽ തലയിൽ വെച്ചുള്ള ചുമടെടുപ്പ് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. കഴുത്തിൽ വേദനയും നീർക്കെട്ടുമുള്ളപ്പോൾ തലയിൽ എണ്ണ വയ്ക്കുന്നത് അത്ര നല്ലതല്ല. അതുപോലെ പച്ചവെള്ളത്തിൽ കുളിക്കുന്നതും അനുയോജ്യമല്ല. ചില ആളുകൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മൊബൈൽ ഫോൺ ചെവിയുടെയും ഷോൾഡറിൻ്റെ ഇടയിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു രീതി. അത് തികച്ചും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുനിഞ്ഞിട്ട് ഭാരമെടുക്കുന്ന ഒരു പ്രവണത, അതും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ കഴുത്തുവേദന ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു. തീർച്ചയായും കഴുത്തുവേദന ഉള്ളവർ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന വിശ്വാസത്തോടെ ഇനി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. വൈദ്യരത്നം ഔഷധശാല, മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി.